കുറച്ച് നെല്ല് അപ്പം നമ്മൾ നെത്തോലി മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നെത്തോലി എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നെത്തോലി എടുക്കുക. പിന്നെ 15 ചെറുകള്ളി എടുത്തിട്ടുണ്ട്, ഒരു അരക്കണ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 8-10 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പിൻ്റെ, പിന്നെ ഉലുവ, പിന്നെ കടുക്, പിന്നെ കൊടുമ്പുളി വെള്ളം, കൊടുമ്പുളിൻ്റെ വെള്ളം, മഞ്ഞപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, വെള്ളം, പിന്നെ എണ്ണ, വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ ഈ മസാലപ്പൊടിക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. മുളകും പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു പേസ്റ്റ് പോലെ ആക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ അടുപ്പത്തൊരു ഇത് വെച്ചിട്ടുണ്ട്, മഞ്ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിക്കുന്നുണ്ട്, ആവശ്യത്തിനനുസരിച്ച് എണ്ണ ഒഴിക്കുക. അതിക്ക് പിന്നെ കടുക് ഇടുകയാണ്, പിന്നെ ഉലുവ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്തി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. ഇനി കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്, പിന്നെ ചീരുള്ളിയാണ്. ഇതിക്ക് ഉള്ളി ഈ കറിക്ക് നമ്മൾ മുളക് കറിക്ക് നമ്മൾ വെല്ലുള്ളി യൂസ് ചെയ്യുന്നില്ല, ചീരുള്ളിയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത്. പറയുമ്പോൾ നിങ്ങൾ മത്തിക്കറി ഒക്കെ ആണെങ്കിൽ അതിക്ക് ചീരുള്ളി നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പം നമ്മൾ കൂടുന്നുണ്ട് വെല്ലുള്ളിയും കണ്ടും ടേസ്റ്റ് ചീരുള്ളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഇതിട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ ഇതാക്കി വെച്ച മുളക് പേസ്റ്റ് അല്ലേ, അത് നമ്മൾ അതിക്ക് വയ്ക്കുകയാണ്. നന്നായിട്ട് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് അതിൻ്റെ തന്നെ ഇട്ടുകൊണ്ട് ഒരു നന്നായിട്ട് അഞ്ചേറ് പാസം മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നുള്ളിൽ വിളിച്ചിട്ട് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നുള്ളിൽ അല്പം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതാക്കുക. പിന്നെ നമ്മൾ കൊടുമ്പുളി വെള്ളം, കൊടുമ്പുളി ഇടയ്ക്ക് ഇടുകയാണ് നല്ല പുളി ഇട്ടാൻ വേണ്ടിയിട്ട്. കൊടുമ്പുളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ പുളി എടുത്ത് അതിൻ്റെ വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ കൊടുമ്പുളിയാണ് എടുത്തിടുക. അപ്പോൾ കൊടുമ്പുളിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് എത്രയെന്ന് വറ്റിച്ചതാണെങ്കിൽ വറ്റിക്കാം. കറിയാക്കുന്നത് ഞങ്ങൾ നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. തിളവന്നപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കുറുന്ന ടൈപ്പ് കിട്ടുമ്പോൾ നമുക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക. നമ്മൾ നത്തോലി ഇട്ടാണ്, നത്തോലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ട് ആദ്യം കുറച്ച് നേരം മിക്സ് ചെയ്യുക, പിന്നെ മിക്സ് ചെയ്യാൻ നിർത്തണം. കാരണം മീൻ ഇട്ടാൽ പിന്നെ മിക്സ് ചെയ്താൽ മീൻ പെട്ടെന്ന് കുഞ്ഞു മീനായതുകൊണ്ട് പെട്ടെന്ന് വേകും, പിന്നെ മീൻ ഉടഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. മീനെ നന്നായിട്ട് ഇങ്ങനെ അളക്കാൻ നോക്കുക, നിങ്ങൾ ചട്ടി പിടിച്ചിട്ട് അളക്കാൻ നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും അളക്കി ഇതേപോലെ ചെയ്യുക. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് മീൻ, ഏകദേശം ആയി തുടങ്ങാനായിട്ടുണ്ട്. മീൻ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നത്തോലി മുളക് കറി ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. ഈ മുളക് കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.